കോടതികളിൽ നിന്ന് നീതിയുടെയും മനുഷ്യത്വത്തിൻറെയും പക്ഷത്ത് നിൽക്കുന്ന വിധികൾ ഇപ്പോൾ തുലവും ചുരുക്കമായി ഉണ്ടാവാറുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ എൻ്റെ വിമർശനങ്ങളിലും അതുപോലെ എൻ്റെ ഈ ചാനലായ അപ്രിയ സത്യങ്ങളിലൂടെയും എല്ലാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയുടെ സമ്പൂർണമായ കാവ്യവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ട നമ്മുടെ ജഡ്ജിമാരിൽ പലരും തങ്ങളുടെ രാഷ്ട്രീയ മത അജണ്ടകൾക്ക് അല്ലെങ്കിൽ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ല ഇപ്പൊ അടുത്തിടയ്ക്ക് ദുഷ്യൻ ദവയെ പോലും അത് പറഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ട് എന്നാൽ മരുഭൂമിയിലെ ചാറ്റൽ മഴ പോലെ വല്ലപ്പോഴുമൊക്കെ നീതിയുടെ പൊൻകുരണം നമ്മുടെ കോടതികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രവഹിക്കുന്നു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വല്ലാത്തൊരു ആശ്വാസമാണ് അങ്ങനെ ഒരു പൊൻകിരണമാണ് ശ്രീ അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ ഇന്ന് ജസ്റ്റിസ് അജയ് റോസ്തോഗിയുടെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതി നിഷേധത്തിന് ഇരയായ പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ഥാനം പിടിക്കുമാറേ നീതി നിഷേധം അനുഭവിച്ചു കഴിഞ്ഞ ആ അബ്ദുൽ നാസർ മഹദിനിക്ക് കേരളത്തിലേക്ക് തിരികെ വരാനുള്ള കുറച്ചു കാലത്തേക്കെങ്കിലും തിരികെ വരാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ത്യയിലെ ഭൂരിപക്ഷ സവർണ ബോധം പേറുന്ന സാമൂഹിക ക്രമങ്ങളും അവയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്ന നീതി ന്യായ വ്യവസ്ഥയും ചേർന്ന് ഒരു കേസ് കഴിയുമ്പോൾ മറ്റൊരു കേസ് എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ യൗവക യൗവന കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾക്കും സർവോപരി മനുഷ്യാവകാശങ്ങൾക്കും മേൽ അതിവ്യദഗ്ധമായി കൈവലങ്ങൾ തീർക്കുകയായിരുന്നു മദനയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് കേസുകൾ നിരവധി ഉണ്ടായിട്ടും അവയിൽ ഒന്നുപോലും തെളിയിക്കാനായില്ലെങ്കിലും നിരപരാധി എന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ വിളിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ അയാളുടെ തൊപ്പിയുടെയും താടിയുടെയും അച്ഛനമ്മമാർ അയാൾക്ക് നൽകിയ പേരിന്റെയും പേരിൽ മാത്രം കാരാഗ്രഹത്തിൽ തെളിയത് ഒന്നോ രണ്ടോ ദിവസമല്ല രണ്ട് പതിറ്റാണ്ടാണെന്ന് ഓർക്കുക ഇതുകൊണ്ടും മുസ്ലിം രക്തദാഹവും ഇസ്ലാമ നൽകുന്ന രാഷ്ട്രീയ ലാഭവും ആസ്വദിച്ച് മതി വരാത്ത കർണാടകത്തിലെ ഹിന്ദുത്വ സർക്കാർ നിരവധി മാരക രോഗങ്ങൾക്ക് അടിമയായ ആ മനുഷ്യന്റെ പിറന്ന നാട്ടിലേക്ക് കുറച്ചു നാളുകൾക്ക് വേണ്ടി മാത്രം ഒന്ന് തിരിച്ചു വരാനുള്ള ആഗ്രഹവും അതുപോലെ നാട്ടിലുള്ള ചില ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹവും എല്ലാം പറഞ്ഞപ്പോൾ അതിന് വിലങ്ങ് തടി തീർത്തത് എത്രമാത്രം നീതിക്ക് നിരക്കാത്ത വാദങ്ങൾ ഉയർത്തിയാണ് കോടതിയിൽ എന്ന് നമ്മളിപ്പോൾ ആ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലെ സർക്കാർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന തീവ്രവാദ ആശയമാണ് മാതനി എന്ന മനുഷ്യന്റെ ജീവിതം ആയുഷ്കാലം വീൽ ചെയറ് തളച്ചിട്ടത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് സ്വന്തമായി ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ശേഷിയില്ലാത്ത മാതനി കേരളത്തിലേക്ക് വന്നാൽ തീവ്രവാദം വളരും ബോംബ് പൊട്ടിക്കും ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കും എന്നൊക്കെ തുടങ്ങിയ വിടുവായത്തം ഒരു സർക്കാരിന്റെ നിലപാടായി സുപ്രീം കോടതിയിൽ പറയാൻ വരെ കർണാടക സർക്കാർ തയ്യാറായി എന്ന് നിങ്ങൾ ഓർക്കണം കള്ളരേഖകൾ ചമച്ച് മാരക രോഗങ്ങൾക്ക് തെളിവുണ്ടാക്കി കോടതിയിൽ വീൽചെയറും അല്ലാത്തപ്പോൾ വോളിബോളും കബഡിയും ഒക്കെ ആയി ഹിന്ദുത്വ തീവ്രവാദികൾ സാധാരണക്കാരന്റെ ചെലവിൽ ജനപ്രതിനിധികളായി നിയമവാഴ്ചയെ ദിവസേന പരിഹസിക്കുന്ന ഒരു നാട്ടിലാണ് മുസ്ലിം എന്ന ഒരൊറ്റ ഐഡന്റിറ്റിയുടെ പേരിൽ മാധനിക്ക് ഈ അവഹേളനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഏതായാലും നീതി പുലർന്നു നീതിയുടെ പുണ്യഗ്രന്ഥം ലോകത്തിന് വെളിപ്പെട്ട ലൈലത്തുൽ ഹദർ രാവിലെ തന്നെ ഇപ്രകാരം നീതി പുലർന്നത് ഒരു സന്ദേശമാണെന്ന് ഞാൻ കരുതുന്നു ഇന്ന എന്ന സൂറാസുമാറിലെ വാക്യം പോലെ ചിന്തിക്കുന്നവർക്ക് മുന്നിൽ ദൃഷ്ടാന്തവും ദൈവം നിരത്തുന്നു നീതിയുടെ ഒരൽപം ശീതളിമ അനുഭവിക്കാനായി ഈ പുണ്യമാസത്തിൽ ഭാഗ്യമുണ്ടായ ജനാബ് അബ്ദുൽ നാസൻ മാതനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മുൻകൂറായി എൻ്റെ ഈദ് ആശംസകൾ